മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണത്തിന് ഒരുങ്ങുന്ന കസ്റ്റംസിനെതിരെ മന്ത്രിയുടെ സൈബർ അറ്റാക്ക്. സ്വർണക്കടത്ത് കേസ് അന്വേഷണത്തെ പരസ്യമായി സമൂഹ മാധ്യമത്തിലൂടെ പരിഹസിച്ചുകൊണ്ടാണ് മന്ത്രി കെ ടി ജലീൽ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയിലെ മൂന്ന് പേർക്കും ഡോളർ കടത്തിൽ പങ്കുണ്ടെന്ന മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സിദ്ധൻ ആനയെ തുമ്മിയ കഥയുമായി മന്ത്രി സമൂഹ മാധ്യമത്തിലൂടെ കസ്റ്റംസിനെതിരെ ആഞ്ഞടിച്ചത്. കസ്റ്റംസിന്റെ പുതിയ കണ്ടെത്തൽ വായിച്ചപ്പോൾ ഓർമ്മ വന്നത് വടകരയിലെ ഒരു സിദ്ധൻ ആനയെ തുമ്മിയ കഥയാണ്. വാർത്ത കേട്ട് മലപ്പുറത്തെ ഒരു നാട്ടിൻപുറത്തുകാരൻ കഥാനായകനായ മഹാനെ കാണാൻ വടകരയ്ക്ക് പുറപ്പെട്ടു. പറക്കിലെത്തി കാര്യം തിരക്കിയപ്പോൾ അറിഞ്ഞത് ആനയല്ല കറുത്ത ഒരു പോത്തിനെയാണ് സിദ്ധൻ തുമ്മിയതെന്നാണ്. കോഴിക്കോട് അങ്ങാടിയിലെത്തി അന്വേഷിച്ചപ്പോൾ അവിടെ പറഞ്ഞു കേട്ടത് കറുത്ത ഒരു ആടിനെയാണ് ഉപ്പാപ്പ തുമ്മിയതെന്നാണ്. കപ്പാട്ടെത്തി ചോദിച്ചപ്പോൾ സിദ്ധൻ തുമ്മിയത് കറുത്ത ഒരു പൂച്ചയാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. കൊയിലാണ്ടിയിലെത്തി റോഡ് വക്കത്തെ മക്കാനിയയിൽ കയറി ചായ കുടിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ അവിടെ കേട്ടത് ഒരു കറുത്ത എലിയാണ് സിദ്ധൻ തുമ്മിയത് എന്നായിരുന്നു. പയ്യോളിയിലെത്തി റോഡിൽ കൂടി നിന്നവരോട് വിവരം തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് സിദ്ധൻ തുമ്മിയപ്പോൾ തെറിച്ചത് കറുത്ത ഒരു ഈച്ചയാണെന്നാണ്. ഏതായാലും അത്രയും യാത്ര ചെയ്തെത്തിയ സ്ഥിതിക്ക് ഉപ്പാപ്പാന്റെ വീട്ടിലെത്തി നിജസ്ഥിതി അറിയാൻ തന്നെ മലപ്പുറത്തുകാരൻ കാക്ക തീരുമാനിച്ചു. അവിടെ ചെന്ന് കേട്ടതെല്ലാം പറഞ്ഞപ്പോൾ സിദ്ധന്റെ കയ്യാളായ മധ്യവയസ്കൻ പറഞ്ഞത് ഉപ്പാപ്പ തലേന്ന് രാത്രി ചോറ് കഴിച്ചുകൊണ്ടിരിക്കെ തുമ്മിയപ്പോൾ ചോറിലുണ്ടായിരുന്ന ഒരു കറുത്ത വറ്റ് തെറിച്ചു വീണിരുന്നു എന്നാണ്. ആദ്യം കസ്റ്റംസ് പറഞ്ഞത് സ്വർണമാണ് കടത്തിയതെന്ന്, പിന്നെ പറഞ്ഞു ഈന്തപ്പഴമാണ് കടത്തിയതെന്ന്, ഇലക്ഷൻ അടുത്തപ്പോൾ പറയുന്നു കടത്തിയത് ഡോളറാണെന്ന്. ഇനി ഇലക്ഷൻ ഫലം പുറത്തു വന്നാൽ കേൾക്കാം സ്വർണവും ഡോളറും ഒന്നുമല്ല കഷായത്തിൽ ചേർക്കാനുള്ള ഒരു കഴഞ്ച് ചുക്കാണ് കടത്തിയതെന്ന്. കാത്തിരിക്കാം ആ വാർത്തയ്ക്കായി എന്നായിരുന്നു പോസ്റ്റ്. കസ്റ്റംസ് സത്യവാങ്മൂലം സമർപ്പിച്ചതിന് പിന്നാലെ LDF കസ്റ്റംസ് ഓഫീസ് പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു. ഇതിനിടെ CPMനെ പരോക്ഷമായി വിമർശിച്ച് കസ്റ്റംസ് കമ്മീഷണറും രംഗത്തെത്തി. ഒരു രാഷ്ട്രീയ പാർട്ടി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും എന്നാൽ അത് വിലപോകില്ലെന്നുമായിരുന്നു കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. ഈ പോസ്റ്റിന് ശേഷമാണ് മന്ത്രിയും സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത്. സ്വർണക്കടത്ത് ഡോളർ കടത്ത് കേസുകളിലെ അന്വേഷണ ചുമതലയുള്ള കമ്മീഷണറാണ് സുമിത് കുമാർ. കേസിന് പിന്നിലുള്ള ഉന്നതരുടെ പേരുകളെല്ലാം പുറത്തുവരുമെന്ന് നേരത്തെ സുമിത് കുമാർ വ്യക്തമാക്കിയിരുന്നു.